നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും റഷ്യൻ സന്ദർശനത്തിലാണ്. ഈ സന്ദർശനത്തിൽ റഷ്യയുമായി വമ്പൻ പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള ഒരു മെഗാ പ്രതിരോധ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. $4 ബില്യൺ ഇടപാട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകും. വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങളും റഡാറുകളും നിർമ്മിക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് സംഘടനയായ റഷ്യയിലെ അൽമാസ് ആന്റി കോർപ്പറേഷൻ നിർമ്മിക്കുന്ന നൂതന വൊറേനേഷ് സീരീസ് റഡാർ ഇന്ത്യയിലെത്തിക്കാനുള്ള ചർച്ച ഇതിന്റെ ഭാഗമാണ്. 8000 കിലോമീറ്റർ അധികം ദൂരപരിധിയുള്ള ദീർഘദൂര മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനമാണ് വൊറേനേഷ് റഡാർ. ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങൾ, ICBMകൾ തുടങ്ങി ഭീഷണികൾ തിരിച്ചറിയാനും ട്രാക്ക് ചെയ്യാനും ഇതിന് സാധിക്കും. ഇന്ത്യയിൽ നൂതന റഡാർ സംവിധാനം സ്വന്തമാക്കിയാൽ ചൈനയിലും തെക്കൻ മധ്യേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിയും. വൊറേനേഷ് റഡാറിന് ഒരേ സമയം 500-ലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയും. മൊത്തത്തിലുള്ള ശ്രേണി 10000 കിലോമീറ്റർ വരെ പോകാമെങ്കിലും ലംബമായ പരിധി 8000 കിലോമീറ്റർ വരെയാണ്. ചക്രവാള പരിധി 6000 കിലോമീറ്ററിൽ കൂടുതലാണ്. സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്യാൻ പോലും വൊറേനേഷ് റഡാർ സംവിധാനത്തിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ഇതിന് ICBMകളെ കുറിച്ചുള്ള പൂർണ്ണമായ ഡാറ്റയും ബഹിരാകാശത്ത് ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെ കുറിച്ചുള്ള ധാരണയും നൽകാൻ കഴിയും. മോസ്കോയും ന്യൂഡൽഹിയും തമ്മിൽ കുറച്ചുകാലമായി ഇതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം അൽമാസ് ആന്റിയിൽ നിന്നുള്ള ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റഡാർ സംവിധാനത്തിന്റെ 60% തദ്ദേശീയമായി നിർമ്മിക്കാനും ആലോചനയുണ്ട്. കരാർ അന്തിമമായാൽ നൂതന റഡാർ സംവിധാനം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലായിരിക്കും സ്ഥാപിക്കുക. അതിനുവേണ്ട സ്ഥലം സർവേ നടത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നൂതനവും അതീവ രഹസ്യവുമായ പ്രതിരോധ ബഹിരാകാശ സൗകര്യങ്ങൾ ഇതിനകം തന്നെ ചിത്രദുർഗയിലുണ്ട് എന്നതിനാലാണ് വൊറേനേഷിനെയും ഇവിടേക്ക് എത്തിക്കുന്നത്. റഡാർ സംവിധാനം ഏറ്റെടുത്താൽ ഏഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി ഗണ്യമായി മെച്ചപ്പെടും. പ്രാദേശികവും ആഗോളവുമായ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഇത് വർദ്ധിപ്പിക്കും. ഇന്ന് അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ 2-ാം ദിവസമാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രധാനമന്ത്രി ആന്ദ്രേ ബെലോസോവും ചേർന്ന ന്യൂഡൽഹിയും മോസ്കോയും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണത്തെക്കുറിച്ചുള്ള ഒരു ഉന്നതതല യോഗത്തിനും നേതൃത്വം നൽകി. ഇന്ത്യയും റഷ്യയും ഒരു പൈതൃക പങ്കാളിത്തം പങ്കിടുന്നു. ഇനിയും ലഭിക്കാനിരിക്കുന്ന 2 S-400 ട്രയംഫ് മിസൈൽ സംവിധാനങ്ങളുടെ ഡെലിവറിയുടെ സ്റ്റോക്ക് സിംഗ് നടത്തിയതായി റിപ്പോർട്ടുണ്ട്. റഷ്യയുടെ അത്യാധുനിക S-400 മിസൈൽ സംവിധാനങ്ങൾ നൽകാനുള്ള കരാറിൽ ഇന്ത്യ 2018 ഒപ്പുവച്ചിരുന്നു.